നമസ്കാരം. ഈ വീഡിയോ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി പദം നിരസിച്ച ഒരു വനിതയെ പറ്റിയാണ്. നൃത്തവിദഗ്ധയും സംഗീത വിദുഷിയുമായിട്ടുള്ള രുക്മിണി ദേവി അരുണ്ടേലാണ് ആ വനിത. മധുരയിൽ 1904 February 29 അവർ ജനിക്കുന്നത്. 1920 വളരെ മോശപ്പെട്ട കലയായി കണക്കാക്കപ്പെട്ടിരുന്ന ഭരതനാട്യത്തിനെ ബഹുജന ശ്രദ്ധയിലേക്ക് എത്തിച്ചത് ശ്രീമതി രുക്മിണി ദേവിയാണ്. സാദിർ എന്ന പേരിലാണ് ഈ ഭരതനാട്യം അന്ന് അറിയപ്പെട്ടിരുന്നത്. അതിനെ ഇന്ന് കാണുന്ന രീതിയിൽ ആക്കിയെടുത്തതിന് ശ്രീമതി രുക്മിണി ദേവിയുടെ സംഭാവന വളരെ വലുതാണ്. ശ്രീമതി രുക്മിണി ദേവി ബ്രിട്ടീഷ് തിയോസഫിസ്റ്റായിട്ടുള്ള ശ്രീ ജോർജ് അരുണ്ടേലിനെയാണ് വിവാഹം കഴിച്ചത്. അക്കാലത്ത് ആ വിവാഹം വളരെ കോളിളക്കം സൃഷ്ടിച്ചു. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ശ്രീമതി രുക്മിണി ദേവി ബ്രിട്ടീഷ് വംശജനായ ശ്രീ ജോർജ് അരുണ്ടേലിനെ വിവാഹം കഴിച്ചത് അക്കാലത്ത് സമൂഹത്തിൽ പലർക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. രുക്മിണി ദേവി തൻ്റെ ഭർത്താവായ ജോർജ് അരുണ്ടേലിനൊപ്പം ലോകമെമ്പാടും സഞ്ചരിച്ചു. അങ്ങനെയുള്ള ഒരു സഞ്ചാരവേളയിലാണ് 1924 ലണ്ടനിൽ വെച്ച് പ്രശസ്ത റഷ്യൻ നർത്തകിയായ അന്ന പവ്ലോവയുടെ നൃത്തം അവർ കാണാനിടയാവുന്നത്. ഓട്ടം ലീവ്സ് എന്നുള്ള ഒരു നൃത്ത പരിപാടിയായിരുന്നു അത്. അതിനെപ്പറ്റി ശ്രീമതി രുക്മിണി ദേവി ഇപ്രകാരമാണ് പറയുന്നത്. ശരത്കാലത്ത് മരങ്ങളിൽ നിന്നും ഇലകൾ ചുറ്റിത്തിരിഞ്ഞ് വീഴുന്നത് പോലെ അത്ര മനോഹരമായിരുന്നു ഈ അന്ന പവ്ലോവയുടെ നൃത്തം. പിന്നീട് അവർ അന്ന പവ്ലോവ ബോംബെയിൽ വന്നപ്പോഴും എല്ലാം കണ്ടിരുന്നു. ഈ അന്ന പവ്ലോവയാണ് രുക്മിണി ദേവി നൃത്തം പഠിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ആദ്യമായിട്ട് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ നർത്തകിയായ ക്ലിയോ നോർഡിയിൽ നിന്നും ആദ്യമായിട്ട് രുക്മിണി ദേവി നൃത്തം ബാലേ അഭ്യസിച്ചു. 1932 മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ വാർഷിക സമ്മേളനത്തിലാണ് ശ്രീമതി രുക്മിണി ദേവി ആദ്യമായി സാദിർ എന്ന നൃത്തരൂപം കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്കത് പഠിക്കണമെന്ന് തോന്നി. ആ നൃത്തം മൈലാപ്പൂർ ഗൗരിയമ്മയിൽ നിന്നും അവർ പഠിച്ചു. എന്നാൽ പഠനം തുടരണമെന്ന് തോന്നിയപ്പോൾ ഇ കൃഷ്ണയ്യരുടെ സഹായത്തോടെ പന്തനല്ലൂർ മീനാക്ഷി സുന്ദരം പിള്ളയുടെ അടുത്ത് അവർ പോയി അത് പിന്നെ പഠിച്ചു. എന്നിട്ട് 1935 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഡയമണ്ട് ജൂബിലിക്ക് ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഈ നൃത്തരൂപം അവതരിപ്പിച്ചു. ഏതാണ്ട് 2000 പേരോളം ഉള്ള ഒരു വലിയ വേദിയിലാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത്. അന്ന് ഈ ഭരതനാട്യം അവതരിപ്പിക്കുന്നതിന് കടുത്ത എതിർപ്പുകളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ദേവദാസികൾ മാത്രം അവതരിപ്പിച്ചിരുന്ന ഈ നൃത്തരൂപം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞ ഒരു സ്ത്രീ അവതരിപ്പിക്കുന്നതിന് അന്ന് ധാരാളം എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വന്നു. തൻ്റെ ഭർത്താവിനൊപ്പം ഗുരുകുല ശിക്ഷണ രീതിയിൽ സംഗീതത്തിനും നൃത്തത്തിനുമായിട്ട് അടയാറിൽ 1936 ശ്രീമതി രുക്മിണി ദേവി കലാക്ഷേത്രം രൂപീകരിച്ചു. ഇന്ന് ചെന്നൈക്ക് സമീപം തിരുവൺമിയൂരിൽ 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കലാക്ഷേത്രം കലാക്ഷേത്ര ഫൗണ്ടേഷന് കീഴിൽ ഒരു ഡീംഡ് സർവകലാശാലയാണ്. ദേവദാസി സമ്പ്രദായത്തിലുണ്ടായിരുന്ന നൃത്തരൂപത്തിലെ ശൃംഗാരാഭാസ ഭാവങ്ങളെ മാറ്റി ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അവർ അതിന് യാഥാസ്ഥിതികർക്കും സ്വീകാര്യമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയെടുത്തു. വയലിൻ പോലെയുള്ള വാദ്യങ്ങളുടെ അകമ്പടി ചേർത്ത് ക്ഷേത്രവിഗ്രഹങ്ങളിൽ ഉള്ളതുപോലെ കർണാഭരണങ്ങൾ ചേർത്ത് വസ്ത്രാലങ്കാരങ്ങൾ പരിഷ്കരിച്ച് ഈ നൃത്തരൂപത്തിൻ്റെ മുഖമുദ്ര തന്നെ ശ്രീമതി രുക്മിണി മാറ്റിയെടുത്തു. മൃഗങ്ങളുടെ ക്ഷേമത്തിൽ അതീവ താല്പര്യമുള്ള ആളായിരുന്നു ശ്രീമതി രുക്മിണി ദേവി. അതിനൊരു കാരണമുണ്ട്. അവർ കുട്ടിയായിരിക്കുന്ന സമയത്ത് വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ആടിനെ ബലി കൊടുക്കുന്നത് അവർ കാണാനിടയായി. അപ്പം ആ ബലി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ആടിൻ്റെ കണ്ണുകളിലുള്ള ആ ഒരു ഭയപ്പാട് അത് കാണാനിടയായി. അതവരെ വർഷങ്ങളോളം അതവരുടെ മനസ്സിൽ തങ്ങി നിന്നു എന്നാണ് ശ്രീമതി രുക്മിണി ദേവി എഴുതിയിട്ടുള്ളത്. അവർ 1952 1956 ശ്രീമതി രുക്മിണി ദേവിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. അപ്പം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിലും അവരുടെ ക്രൂരത തടയുന്നതിനുമുള്ള ബിൽ വികസിപ്പിക്കുന്നതിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി എഗെയിൻസ്റ്റ് ആനിമൽസ് 1960 ആ ബില്ല് അവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതൊരു പ്രൈവറ്റ് ബില്ലായിട്ട് ആദ്യം അവർ അവതരിപ്പിക്കുകയും പിന്നീട് അത് നിയമമായിട്ട് വരികയും ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ 1962 അവരുടെ നേതൃത്വം
മൃഗത്വത്തിൽ മൃഗക്ഷേമ ബോർഡ് ഉണ്ടാക്കുകയും മരിക്കുന്നത് വരെ അവർ ആ ബോർഡിൽ തുടരുകയും ചെയ്തു. ഇനി അവർ പ്രസിഡന്റ് പദവി നിരസിച്ച കഥയിലേക്ക് വരാം. 1977 അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ ഫക്രുദ്ദീൻ അലി അഹമ്മദ് അദ്ദേഹം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അന്തരിച്ചു. അപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൊറാർജി ദേശായി അവരെ ടെലിഫോണിൽ വിളിച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകാനായിട്ട് ആവശ്യപ്പെട്ടു. എങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു. അദ്ദേഹം ടെലിഫോണിന് വിളിച്ചപ്പോൾ ഇതുപോലെ പ്രസിഡന്റ് ആവാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനവരും മറുപടി എന്തിൻ്റെ പ്രസിഡന്റ് എന്നാണ് അവർ ചോദിച്ചത്. അതിന് അപ്പോൾ മൊറാർജി ദേശായി പറഞ്ഞു ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നാണ് അവർ തിരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാലും തനിക്ക് കൂടുതലായിട്ട് കലാക്ഷേത്രയിലും നൃത്തത്തിലും തനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് അവരങ്ങനെ ആ ഒരു പ്രസിഡന്റ് പദം നിരസിച്ചത്. ഈ ഒരു പ്രസിഡന്റ് പദം അവരെ തേടിയെത്തുന്നത് അവരുടെ 73 വയസ്സിലാണ്. ഈ 73 വയസ്സിൽ ഇതിനിടെ തന്നെ പല വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഒട്ടുമിക്ക പ്രമുഖ രാഷ്ട്ര തലവന്മാരെയും സാംസ്കാരിക നായന്മാരെയും ഇന്ത്യയിലും പുറത്തും അവർ ഇതിനകം തന്നെ ഇടപഴകി കഴിഞ്ഞിരുന്നു. മാത്രമല്ല അവർ MP ആയിട്ട് ഇതിനു മുമ്പ് തന്നെ രാജ്യസഭ MP ആയിട്ട് ഇരുന്നിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെയുള്ള ഒരു പദവി നിരസിച്ചതെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് അവരുടെ മഹത്വം മനസ്സിലാവുന്നത്. മാത്രമല്ല അന്ന് അവരാ പദ അന്ന് ശ്രീമതി രുക്മിണി ദേവി ഈ പ്രസിഡന്റ് പദവി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഭാരതം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവത കൂടി ഉണ്ടാകുമായിരുന്നു. അതായത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ 3-ാമത്തെ തവണ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 1980 ശ്രീമതി രുക്മിണി ദേവിക്ക് ഈ രാഷ്ട്രപതിയാകാമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നത് 1977. അപ്പോൾ അവരത് പദവി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഒരേ സമയം തന്നെ രണ്ട് വനിതകൾ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയുമായി ഭാരതത്തിൻ്റെ പരമോന്നത പദവികളിലിരിക്കുന്ന ആ ഒരു അപൂർവത അത് നമുക്ക് ദർശിക്കാമായിരുന്നു. ശ്രീമതി രുക്മിണി ദേവിയെ തേടി ധാരാളം പുരസ്കാരങ്ങൾ എത്തിയിട്ടുണ്ട്. 1956 പത്മഭൂഷൺ നൽകി രാജ്യം അവരെ ആദരിച്ചു. 1955 മുതൽ അവരുടെ മരണം വരെ 31 ആഗോള സസ്യാഹാര സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ശ്രീമതി രുക്മിണി ദേവി. ഇന്ത്യ ടുഡേയുടെ ഇന്ത്യയെ രൂപീകരിച്ച 100 പേരുടെ പട്ടികയിൽ ശ്രീമതി രുക്മിണി ദേവി ഇടം പിടിച്ചിട്ടുണ്ട്.